നമ്മുടെ ഈ വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്കിന് വന്നിട്ട് പണിയാണ്ട് കിടക്കുന്ന വണ്ടികളാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്നോവ വന്ന് ഇതിപ്പോൾ കിടക്കുന്നത് 2018 വന്നാണ് വണ്ടി. ഇപ്പോൾ 2020 ആയിട്ടുണ്ട്. 2018 അഞ്ചാം മാസം കിടന്ന വണ്ടി കണ്ടാണ് ഇത്. അപ്പോൾ ഇപ്പോൾ 2020 ഫെയിലായിട്ട് പെയിൻറ്റ് അടിച്ചു. പക്ഷേ കിടന്ന് മൊത്തം ഇതായി. നമുക്കതൊന്ന് സ്റ്റാർട്ട് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് ഈ വണ്ടീനെ നീക്കിയിടണം. പിന്നെ അവിടെ എൻജിൻ കണ്ടീഷൻ നമുക്ക് ഈ വീഡിയോ വഴി അറിയാൻ പറ്റും കേട്ടോ. ഇത്ര നാളായി കിടക്കണത് കേട്ടോ. കാരണം നമുക്ക് വേറെ വഴിയില്ല. ഇവിടെ ഉമ്മർ തന്നെ കിടക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടി ആയാലും ഫ്ലഡിന് വന്ന വണ്ടിയത്, ഫ്ലഡ് എഫക്റ്റഡ് ആയ വണ്ടിയത്. 2018 കേട്ടോ. എന്നിട്ട് ഇപ്പോഴും വണ്ടി കസ്റ്റമർ കൊണ്ടുപോയിട്ടില്ല. പരമാവധി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടൊക്കെ ചെയ്തിടും. ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് നീക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാറ്ററി വയ്ക്കാം. ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒറ്റടിക്ക് സ്റ്റാർട്ട് ആവണമെങ്കിൽ ഇന്നോവനെ സമ്മതിക്കണം കേട്ടോ. ഇപ്പൊ ചാവി ഓൺ ചെയ്യാൻ പോണ ഓണാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഓണാക്കി കച്ചു പിടിച്ചു. ഒറ്റടിക്ക് വണ്ടി സ്റ്റാർട്ട് ആയിരുന്ന ഇത്ര നാള് കിടന്ന വണ്ടി നിങ്ങൾ കേൾക്കാം. ബാറ്ററി തരമ ലൂസായതുണ്ടായുള്ളൂ. ഒറ്റടിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവിടെ എഞ്ചിൻ്റെ പവർ മനസ്സിലായില്ലേ. ഞാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി കിടക്കുന്നത് 2018 ഇവിടെ കിടക്കുന്ന വണ്ടിയാണ്. രണ്ട് പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി. എന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളം വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടി കിടക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ബാറ്ററി കണക്ട് ചെയ്തു. ഒറ്റടിക്ക് വണ്ടി സ്റ്റാർട്ട്. ഡീസൽ വണ്ടി കേട്ടോ, അത് സമ്മതിക്കണം. ഗീർ വീഴണമെന്നറിയില്ല. ഗീറും വീഴണം, കുഴപ്പമില്ല. അതല്ല നല്ല നോവയുടെ ഒരു കഴിവ്, കഴിവല്ല അതൊരു എന്നിട്ട് പറയാം, അത് ചെടികൾ പിടിച്ചിട്ടുണ്ട് ബാക്കിൽ. ഞാൻ ആ കിടന്ന സ്ഥലം കാണിച്ചതാ കേട്ടോ. ഒരു സ്മോക്കും ഇല്ല കേട്ടോ. അത്ര നാള് വണ്ടി കിടന്നിട്ട് നോക്കി അങ്ങനെ കിടന്ന സ്ഥലം. ഇനി അടുത്ത് നമുക്ക് ആ ഡിസൈർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഡിസൈർ ഏകദേശം ഒരു 3 മാസം 4 മാസം ആയിട്ടുണ്ടാവുള്ളൂ. 3 മാസമായിട്ടുണ്ടാവുള്ളൂ ആ ഡിസൈർ വന്നിട്ട്. അല്ല ഡിസൈർ അല്ല, സോറി, റിറ്റ്സ് വന്നിട്ട് 3 മാസത്തോളമായി ഉണ്ടാവുള്ളൂ. അത് നമുക്ക് നോക്കാം. ഇതേ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ടിങ്. രണ്ടായിരത്തി 2018 കിടക്കുന്ന വണ്ടി ഇപ്പോഴും സ്മൂത്ത് സ്റ്റാർട്ടിങ് ഇന്നോവ. അടുത്ത നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നീക്കാൻ പോകുന്ന വണ്ടി ഇതാണ്, റിറ്റ്സ് ആണ്. റിറ്റ്സിലെ ഇതാണ് അവസ്ഥ. ഏകദേശം 3-4 മാസമായി ഇങ്ങനെ വണ്ടി കയറി കിടക്കുന്നത്. കസ്റ്റമർ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇവിടെ വണ്ടി കൊണ്ടുപോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് കാരണം വണ്ടി ഇങ്ങനെ കിടക്കണം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഡാഷ്ബോർഡ് അടക്കം തിരിപ്പോലല്ലോ. ചാർജ് ചെയ്യാൻ വഴിയില്ല. സ്റ്റാർട്ട് ചെയ്തോ.
ചാർജുണ്ട് കേട്ടോ. വണ്ടി കിടക്കണത് ഏകദേശം 4 മാസത്തോളമായിട്ടുണ്ട് കേട്ടോ ഇവിടെ. പോട്ടെ 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 പോട്ടെ, നല്ല ഷീറ്റ് ചെയ്യാം. അണ്ടാ ഇന്നോവയും മാരുതിയുടെ വണ്ടികളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്ട. സ്റ്റാർട്ടായിട്ടോ. ഇത്രയ്ക്കും സെൽഫ് അടിക്കേണ്ടി വന്നു ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നാൽ ആ വണ്ടി കിടക്കണത് ഏകദേശം 3 വർഷത്തോളം, 2018 വന്ന വണ്ടി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മാസമായിട്ടുള്ളൂ വണ്ടി കിടക്കണേ. 10 സെക്കൻഡ് വ്യത്യാസങ്ങൾ. അപ്പോൾ വണ്ടി നീക്കണം. വേറെ ഒന്നല്ല, ഈ വണ്ടി പുല്ല് പിടിച്ച് കിടക്കല്ലേ, അപ്പൊ ആ പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടി കളഞ്ഞിട്ട് വീണ്ടും ഇവിടെ കയറ്റിടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇപ്പൊ ഇതിപ്പോൾ ഈ രണ്ട് ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡോറിന് ചെറിയ ഡെൻഡിങ് കാര്യങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ പേസ്റ്റിംഗ് പോകാത്ത രീതിയിൽ നമ്മൾ ഡോർ സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തന്നെ ഡെൻഡിങ് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4 ഡോർ ഈ വണ്ടിയുടെ കംപ്ലൈൻ്റ് ആയിരുന്നു. ഫ്രണ്ട് സെറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഗ്രേ വണ്ടി ഇതേ അടുത്ത ഗ്രേ വണ്ടി റെഡി ആയിട്ടുണ്ട്. കുറച്ച് നാളെ ഗ്രേ വണ്ടി ചെയ്തിട്ട് ഒരു ഭയങ്കര ചെയ്തിരുന്നു. ഇത് പിന്നെ അവിടെ ഗ്രേ ഉണ്ടോ. ഇപ്പോൾ 4 ഡോറ് റീപ്ലേസ് ചെയ്ത വണ്ടിയുടെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് 4 ഡോറ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്സ് ഡോറ് ചേഞ്ച് ചെയ്തതാണ്. നാല് ഡോറ് തുരുമ്പുണ്ടായിരുന്നു. ബാക്കിൽ ഡിക്കിയും കൂടി ചേഞ്ച് ചെയ്യണം. അപ്പം അതിൻ്റെ പെയിൻറ്റിങ് ബാക്കി വെച്ചേക്കാണ്. പ്ലാറ്റ്ഫോമെല്ലാം ക്ലിയർ ചെയ്തു. അതേപോലെ തന്നെ ഫുള്ളും ഗ്രേ കളർ പെയിൻറ്റിങ് ചെയ്ത് വണ്ടി ഇപ്പോൾ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അതിൻ്റെ വർക്കും കാര്യങ്ങളും ഫൈനൽ ടച്ചപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വണ്ടിക്ക് ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിറർ ക്രോം കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് സാധാരണ ടൈപ്പ് ഹെഡ്ലൈറ്റാണ്. 1G3 എന്ന് പറഞ്ഞാൽ ഗ്രേ കളർ ഇന്നോവയ്ക്ക് അടിച്ചടിക്കുന്നത്. ഹാൻഡിൽ ക്രോം ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ക്രോം ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റിംഗ് കുറച്ച് കുറവാണ്. ഇത് ഡെലിവറി ടൈമാണ് ഇപ്പോൾ. കാരണം വർക്ക് ഫിനിഷിങ് ആവണുള്ളൂ. കുറച്ച് വാഷിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റത്തെ കുറച്ച് വർക്കും ഫൈനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ടൈമിൽ വീഡിയോ എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരു തമിഴ്നാട് വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പേൾ വൈറ്റ് ആണ് കളറ്. നോർമൽ ഹെഡ്ലൈറ്റ് ആണ്. മിറർ ഇൻഡിക്കേറ്റർ ടൈപ്പ് മിറർ കൊടുത്തിട്ടുണ്ട്. ക്രോം ഇതിലിപ്പോൾ നമ്മളിപ്പോൾ കുറേ വണ്ടികൾക്ക് ചെയ്യാത്ത ഈ വണ്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. റെയിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. റെയിൻ ഗാർഡും അണ്ടർ ക്രോമും കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് ക്രോമും മേലിൽ റെയിൻ ഗാർഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അണ്ടർ ക്രോം വരുന്നതാണ്. താഴ്ഭാഗം മാത്രമായിട്ട് ഇത്ര ഭാഗം മാത്രമായിട്ട് വരുന്ന അണ്ടർ ക്രോമാണ്. ഇതിങ്ങനെ കട്ടിംഗ് ഇല്ല, താഴെ മാത്രം. ഇവിടെ എൻഡ് വരെ അപ്പം അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നോർമൽ ടൈലൈറ്റാണ്. പിന്നെ മിട്രിക്സ് ടൈപ്പ്
ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. എടാ ആ പാർക്ക് ലൈറ്റ് ആ സാഡ് വിട്ടെ. മെറ്റസ ടൈപ്പ് ഇൻഡിക്കേറ്ററിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ റൺ ചെയ്ത് അത്ര ടൈപ്പാണ്. അങ്ങനെ ഫുള്ളും ഈ വണ്ടിയുടെ വർക്ക്. ഞാൻ റെക്രോം കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ ഭാഗത്ത്. വീട്ടിന്റെ വീടിന്ന് എടുക്കണം. കാലിവറൊക്കെ ബ്ലൂ ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ ഡോർ പേഡിന്റെ ആ ഒരു പോർഷൻ എന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ ഈ ഡിക്കിയുടെ ക്രോം നമ്മൾ ഡിക്കും. അത് മെറ്റാലിക്കടാ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ അല്ലെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ വരാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിയക്ക് വരുന്ന ഒരു കളറ്, നമ്മൾ നാടോഗ്രേ ടൈപ്പ് തന്നെ ഒരു കളറ് ഇന്നോവയ്ക്ക് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ സീറ്റൊക്കെ ചെയ്തിരിക്കുന്നത് ഇത്തിരി ലക്ഷറി ടൈപ്പായിട്ടാണ് സീറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തത് വരണം. അതുപോലെ തന്നെ നമുക്ക് ഹോണ്ട സിറ്റിക്ക് സ്വർണ്ണ കളർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും വീഡിയോ ആണ് അടുത്തത് വരുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.